നമസ്കാരം എല്ലാ ഐ എസ് എൽ പ്രേമികൾക്കും ജി ഡി എഫ് വേൾഡിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. കേരള ബ്ലാസ്റ്റേഴ്സിനെ കുറിച്ചുള്ള പുതിയൊരു അപ്ഡേറ്റുമായിട്ടാണ് ഈ ഒരു വീഡിയോ ഭാഗത്ത് ഞാൻ വന്നിട്ടുള്ളത്. നേരെ വീഡിയോയിൽ കടക്കുന്നതിന് മുമ്പായി ഇതുപോലത്തെ കൂടുതൽ അപ്ഡേറ്റുകൾക്കായി ചാനൽ ഇതുവരെ ആരും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് തുടർന്ന് വരുന്ന ബെൽ ബട്ടൺ കൂടെ എനേബിൾ ചെയ്യുക. നേരെ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. അങ്ങനെ ഒരു ഐ എസ് എൽ സീസൺ കൂടെ കേരള ബ്ലാസ്റ്റേഴ്സിലൂടെ കടന്നു പോയിരിക്കുകയാണ്. ഒരുപാട് പ്ലേ ഓഫ് സ്വപ്നങ്ങൾ കണ്ട് കേരള ബ്ലാസ്റ്റേഴ്സിനെ അവസാനം സമ്മാനിച്ചത് ദുഃഖങ്ങൾ മാത്രം. എന്നാൽ ഈ ദുഃഖങ്ങൾക്ക് പുറമെ കേരള ബ്ലാസ്റ്റേഴ്സ് ആരാധകർ കാണാൻ പോകുന്നത് വളരെ നിരാശകരമായിട്ടുള്ള കാര്യങ്ങളാണ്. ഇനി ഒരുപാട് നന്ദി വറച്ചിലുകളും കാര്യങ്ങളൊക്കെയാണ് കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ഭാഗത്തുനിന്ന് ആരാധകർ കാണാൻ പോകുന്നത്. ബ്ലാസ്റ്റേഴ്സിൻ്റെ പ്രധാന താരങ്ങളായിട്ടുള്ള ലെസ്കോവിച്ച് ഈ ഒരു സീസണോട് കൂടി തന്നെ ടീം വിടുമെന്ന റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു. കേരള ബ്ലാസ്റ്റേഴ്സിൽ ഇനി ലെസ്കോവിച്ച് ബ്ലാസ്റ്റേഴ്സിനോടൊപ്പം ഉണ്ടാവില്ല എന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. ലെസ്കോ പോലെ തന്നെ ഡൈസുഗേ സക്കായി, അതുപോലെ തന്നെ ഡിമിട്രോസ് ഡാമൻഡോസ് തുടങ്ങിയ താരങ്ങളൊക്കെ ബ്ലാസ്റ്റേഴ്സിനോട് ഉറപ്പായിട്ടും വിട പറയാനുള്ള സാധ്യതകളെല്ലാം കാണുന്നുണ്ട്. തുടർച്ചയായ 3 സീസണും കേരള ബ്ലാസ്റ്റേഴ്സിന് പ്ലേ ഓഫിൽ കയറാൻ സാധിച്ചെങ്കിലും വലിയ രീതിയിലുള്ള ഇമ്പാക്റ്റ് ഒന്നും ഉണ്ടാക്കാൻ സാധിച്ചില്ല. ഇവാന്റെ ഫസ്റ്റ് സീസണിൽ ഫൈനൽ എത്തിയെങ്കിലും ബാക്കിയുള്ള 2 സീസണിൽ പ്ലേ ഓഫിൽ സെമി കാണാതെയാണ് പുറത്തു പോയിട്ടുണ്ടായിരുന്നത്. എന്തായാലും വളരെയധികം ഡിഫിക്കൽട്ടീസ് കടന്നു പോയിട്ടുണ്ടായിരുന്ന 3 സീസണാണ് കേരള ബ്ലാസ്റ്റേഴ്സിന് ഇതിലൂടെ കടന്നു പോയിട്ടുള്ളത്. കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ആരാധകർക്കും ഒരുപാട് വേദനകൾ സമ്മാനിക്കുന്ന സീസണുകൾ. പരിശീലകനായിട്ടുള്ള ഇവാൻ ബുക്കോമനോവിച്ചിന് ഒരു ഫുൾ സ്കോഡ് പോലെ ഇറക്കി കളിക്കാൻ പറ്റാത്ത സീസണാണ് ഇപ്പോൾ നിലവിൽ കടന്നു പോയിട്ടുള്ളത്. എന്തായാലും പരിക്കുകൾ കേരള ബ്ലാസ്റ്റേഴ്സിന് എപ്പോഴും ഒരു വില്ലൻ തന്നെയാണ്. അടുത്തതായി പറയാൻ പോകുന്നത് ഇവാൻ വുക്കോമനോവിച്ചിനെ പറ്റി തന്നെയാണ്. അടുത്ത സീസണിൽ അദ്ദേഹം തുടരുമോ എന്നൊരു കാര്യം സംശയമാണെന്നാണ് ആരാധകരുടെ കാര്യം എന്ന് പറയുന്നത്. എന്തായാലും നിലവിലെ റിപ്പോർട്ടുകൾ പ്രകാരം അദ്ദേഹത്തിന് 2025 വരെ കരാറുണ്ട്. അതിനുശേഷം മാത്രമേ മറ്റൊരു കാര്യം SD ആയിട്ടുള്ള കരോളിസ് കിൻഗിസ് വരെ ചിന്തിക്കുകയുള്ളൂ. അതുമാത്രമല്ല, ഇന്നലത്തെ മത്സരത്തിന് ശേഷം ഇവാൻ വുക്കോമനോവിച്ച് തന്നെ ആരാധകരോട് വന്ന് പറയുകയുണ്ടായി, അടുത്ത സീസണിൽ ഉറപ്പായിട്ടും നമ്മൾ ശക്തിയോടെ തന്നെ തിരിച്ചു വരും. അതുകൊണ്ട് തന്നെ അടുത്ത സീസണിൽ ഇവാൻ വുക്കോമനോവിച്ചിനെ നമുക്ക് പ്രതീക്ഷിക്കാം. വീഡിയോ അവസാനിക്കുന്നു. ഇതുപോലത്തെ കൂടുതൽ അപ്ഡേറ്റുകൾക്കായി ചാനൽ ഇതുവരെ ആരും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് തുടർന്ന് വരുന്ന ബെൽ ബട്ടൺ കൂടെ എനേബിൾ ചെയ്യുക. മറ്റൊരു ദിവസമായി മറ്റൊരു അപ്ഡേറ്റുകൾ വരുന്നവരേക്കും എല്ലാവർക്കും സ്റ്റേ ട്യൂൺഡ് അവർ ചാനൽ. താങ്ക്സ് ഫോർ വാച്ചിങ്.